വെൽക്കം ബാക്ക് ഡിയർ സ്റ്റുഡൻസ്. നമ്മുടെ അടുത്ത ടോപ്പിക് എന്താണെന്ന് നോക്കൂ. ജഡ്ജിംഗ് ഓഫ് ഡയറി കവ് യൂസിംഗ് സ്കോർ കാർഡ് ബേസ്ഡ് ഓൺ ഇൻഡിവിജ്വൽ സെലക്ഷൻ. ഒരു ഡയറി കവിനെ, പാൽ ഉൽപ്പാദനത്തിനായിട്ട് നമ്മളൊരു കവിനെ സെലക്ട് ചെയ്യുന്നു. എന്തിൻ്റെ ബേസിലാണ്? ഇൻഡിവിജ്വൽ സെലക്ഷൻ. ആ ഒരു പെക്യൂലിയർ ബ്രീഡിൻ്റെ അല്ലെങ്കിൽ ആ ഒരു പെക്യൂലിയർ കവിൻ്റെ ഫീച്ചേഴ്സ് നോക്കിയിട്ട് നമ്മളൊരു ഡയറി കവിനെ ജഡ്ജ് ചെയ്യാൻ പോവുകയാണ്. അതായത് അതിൻ്റെ ക്വാളിറ്റി നിർണ്ണയിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. നോക്കാം. നമ്മുടെ ഉദ്ദേശം, സെലക്ടിങ് എ കൗ ബേസ്ഡ് ഓൺ ദ ടൈപ്പ് ആൻഡ് ബോഡി കൺഫർമേഷൻ. ശാരീരിക പ്രകൃതി നോക്കിയിട്ട് അല്ലെങ്കിൽ ശരീരപ്രകൃതി നോക്കിയിട്ട് നല്ലൊരു ഡയറി കൗവിനെ എങ്ങനെ സെലക്ട് ചെയ്യാം എന്നതാണ് ഇവിടെ നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. ഡയറി കൗ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എന്തൊക്കെയാണ് പ്രത്യേകത. നല്ലോണം പാൽ തരുന്നവ ആയിരിക്കണം. അപ്പം നല്ലവണ്ണം പാൽ തരുന്ന പശുക്കൾക്ക് അതിൻ്റേതായിട്ടുള്ള സ്വഭാവ സവിശേഷതകൾ, ശാരീരിക പ്രത്യേകതകൾ ഉണ്ട് എന്നത് സത്യം തന്നെയാണ്. അതിൻ്റെ അപ്പിയറൻസ് നോക്കിയിട്ട്, ജനറ്റിക് ക്വാളിറ്റിയോ ഒന്നും തന്നെ നമ്മൾ നോക്കുന്നില്ല, ജസ്റ്റ് അപ്പിയറൻസ് നോക്കിയിട്ട് എങ്ങനെ നല്ല ക്വാളിറ്റിയുള്ള ഡയറി ബ്രീഡിനെ സെലക്ട് ചെയ്യാം എന്നാണ് പറയാൻ പോകുന്നത്. രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രധാനമായിട്ടും നമുക്കൊരു ജഡ്ജിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ആവശ്യമായിട്ട് വരുന്നത്. ഒന്നാമത്തേത് ടു അനലൈസ് ദ ക്വാളിറ്റി ഓഫ് കൗ, കവിൻ്റെ ക്വാളിറ്റി അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തേത് ബേസ്ഡ് ഓൺ ദ ഫിസിക്കൽ ക്യാരക്ടേഴ്സ് വി ഹാവ് ടു ഗിവ് ഗ്രേഡിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഷോസ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്, എക്സിബിഷൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ ഒരുപാട് ഡയറി കൗസ് വരും. അതിൽ നിന്നും ബെസ്റ്റ് ക്വാളിറ്റിയുള്ള ഫിസിക്കൽ അപ്പിയറൻസ് വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ആണെന്ന് തോന്നിപ്പിക്കുന്ന കവിനെ നമ്മൾ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതുവഴി ഏകദേശം 90% നമുക്ക് ഉറപ്പിക്കാം നല്ല ഡയറി ബ്രീഡ് ആയിരിക്കും എന്നത്. കാരണം അതിൻ്റെ ലക്ഷണങ്ങളെല്ലാം തന്നെ അതിൻ്റെ ശരീരത്തിൽ ഉണ്ടാവുമെന്നത് ഒരു സത്യം തന്നെ ആണ്. നമ്മൾ പ്രധാനമായിട്ടും ഗ്രേഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് താഴെ പറയുന്ന 4 കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതായത് ഫിസിക്കൽ അപ്പിയറൻസ് വെച്ച് നോക്കുന്ന സമയത്ത് താഴെ പറയുന്ന 4 കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് ഗ്രേഡിംഗ് ചെയ്യുന്നത്. ഏതൊക്കെയാണ് നോക്കുക. ഒന്നാമത്തേത് ജനറൽ അപ്പിയറൻസ്, ഡയറി ക്യാരക്ടേഴ്സ്, ബോഡി കപ്പാസിറ്റി ആൻഡ് മെമ്മറി സിസ്റ്റം. ഈ 4 കാര്യങ്ങൾ നോക്കിയാൽ ബെസ്റ്റ് ബ്രീഡ് ആണോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഓരോ ബ്രീഡ് എടുക്കുമ്പോൾ, ഉദാഹരണം ജേഴ്സി ആണെങ്കിൽ ജേഴ്സിക്ക് അതിൻ്റേതായിട്ടുള്ള ക്യാരക്ടർ ഉണ്ടാവും, ബ്രൗൺ സ്വിസ് ആണെങ്കിൽ അതിൻ്റെ ക്യാരക്ടർ ഉണ്ടാവും, ഹോസ്റ്റിൻ ഫ്രിഷൻ ആണെങ്കിൽ അതിൻ്റെ ക്യാരക്ടർ ഉണ്ടാവും, ഒന്നും വേണ്ട നമ്മുടെ ഗിർ ആണെങ്കിൽ അതിൻ്റെ ക്യാരക്ടർ ഉണ്ടാവും. ഇതെല്ലാം നോക്കി ഏറ്റവും ആദ്യം നമുക്ക് അതിൻ്റെ ക്യാരക്ടർ എന്തൊക്കെയാണെന്ന് അറിയണം. ഡയറി ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് ആദ്യം നമുക്കൊരു മുൻധാരണ ഉണ്ടാവണം. അതെല്ലാം നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന പശുവിനും ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് നമ്മളൊരു പോയിന്റ് കൊടുക്കുകയും ഗ്രേഡ് കൊടുക്കുകയും ഏറ്റവും കൂടുതൽ പോയിന്റ് ലഭിക്കുന്നവയെ ബെസ്റ്റ് ഡയറി ബ്രീഡ് ആയിട്ട് തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. ഒരു ഷോ അല്ലെങ്കിൽ എക്സിബിഷന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. കൂടാതെ നമ്മൾ ആദ്യമായിട്ട് ഒരു പശുവിനെ വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് നല്ല പാലുൽപാദനമുള്ള പശുവാണെന്ന് നോക്കാനും നമുക്ക് ഈ ഒരു മാർഗം തിരഞ്ഞെടുക്കാവുന്നതാണ്. അങ്ങനെ 100 പോയിന്റിലാണ് നമ്മൾ മാർക്ക് എടുത്തതെങ്കിൽ 30 പോയിന്റ് ജനറൽ അപ്പിയറൻസിനും 20 പോയിന്റ് ഡയറി ക്യാരക്ടേഴ്സിനും ബോഡി കപ്പാസിറ്റിക്ക് 20 പോയിന്റും മെമ്മറി സിസ്റ്റത്തിന് 30 പോയിന്റുമാണ് നൽകുന്നത്. ഓരോന്നും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മളൊരു ഗ്രേഡിംഗ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് നമുക്കൊരു സ്കോർ കാർഡ് ലഭ്യമാണ്. നോക്കൂ, ഓരോ ക്യാരക്ടേഴ്സിൽ തന്നിട്ടുണ്ട്. ജനറൽ അപ്പിയറൻസിൽ എന്തൊക്കെയാണ് വരേണ്ടതെന്ന് 5 പോയിന്റ് ഉണ്ട്. സൈസ്, ഫോമ്, ഡയറി ക്യാരക്ടർ, ക്വാളിറ്റി, ടെമ്പറാമെന്റ്, ഇതിനൊക്കെ നമ്മൾ പെർഫെക്റ്റ് സ്കോർ നമ്മൾ കൊടുക്കുന്നു. ടീച്ചർ സ്കോറുമുണ്ട്, സ്റ്റുഡൻറ്റ് സ്കോറുമുണ്ട്. സ്റ്റുഡൻസ് ആദ്യം സ്കോർ ഇട്ടതിന് ശേഷം ടീച്ചറും സ്കോർ ചെയ്യുന്നു. എന്നിട്ട് ബെസ്റ്റ് ആയിട്ട് ആരാണോ നല്ല രീതിയിൽ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത് അവർക്കൊരു സമ്മാനമൊക്കെ കൊടുക്കാവുന്നതാണ് ഈ സ്കോർ കാർഡ് ഉപയോഗിച്ചിട്ട്. പിന്നെ ഹെഡ് ആൻഡ് നെക്കിൽ 9 പോയിന്റ്സ് നോക്കുന്നു. മസിൽ, ഫേസ്, ഫോർഹെഡ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ഹോൺ, നെക്ക്, ഐസ്, ഇയർ, ഡ്യൂലാപ്പ്, ഇതെല്ലാം നോക്കുന്നു. അതിൽ തന്നെ അതിൻ്റെ പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഇതെല്ലാം നോക്കിയിട്ട് നമ്മൾ പശുവിനെ അനലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആദ്യമായിട്ട് ജനറൽ അപ്പിയറൻസ്. ജനറൽ അപ്പിയറൻസിൽ, അതായത് ആദ്യമേ നമ്മൾ കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫസ്റ്റ് ഫീലിംഗ് ആണ് ജനറൽ അപ്പിയറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം നല്ല പശുവാണോ അല്ലെങ്കിൽ നല്ലോണം പാൽ തരുന്ന പശുവാണോ എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെയാണ് നല്ല പാലുൽപാദനം തരുന്ന അല്ലെങ്കിൽ നല്ല അമ്മ പശുക്കളുടെ ക്വാളിറ്റീസ് ഇതൊക്കെയാണ്. ഗുഡ് ടെമ്പറാമെന്റ്, പൊതുവെ നല്ല ശാന്തശീലരായിരിക്കും, നല്ല രീതിയിൽ പെരുമാറാൻ നമുക്ക് അടുത്ത് പോകാനും ഒക്കെ പ്രശ്നമില്ലാത്ത പശുക്കളായിരിക്കും. പോകുമ്പോഴേ കുത്താൻ വരുന്ന പശു ഒരിക്കലും നല്ല ക്വാളിറ്റി ബ്രീഡ് ആയിരിക്കില്ല എന്ന് പറയപ്പെടുന്നു. ദെൻ ഡോസിലിറ്റി, നല്ല മെരുക്കം കാണിക്കുന്നു. അട്രാക്റ്റീവ് ഇൻഡിവിജ്വാലിറ്റി, കാണുമ്പോൾ തന്നെ നല്ലൊരു ഫെമിനൈൻ ലുക്ക് ഉണ്ടാവും.
നല്ല കൊഴുത്ത ശരീരവും നല്ല അകിടും അതിലുള്ള കാമ്പുകളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. കൂടാതെ പ്രപ്പോർഷനേറ്റ് ഹെഡ് ആൻഡ് നെക്ക്, തലയും കഴുത്തും ഉടലും ഒക്കെ നല്ല പ്രപ്പോർഷനേറ്റ് ലെവലിലായിരിക്കും ഉണ്ടായിരിക്കും. ഓരോ ഭാഗങ്ങളും അതിൻ്റെതായിട്ടുള്ള ഭംഗിയും വൃത്തിയും ഉണ്ടായിരിക്കും. ബാലൻസ്ഡ് ബോഡി പാർട്ട്, ഗ്രേസ്ഫുൾ കാരിയേജ്, ആകെ മൊത്തം കാണാൻ ഒരു ചന്തം, ബ്രോഡ് ഫോർഹെഡ്, നല്ല നിബർന്ന നെറ്റിത്തടം, ഗ്രേറ്റ് വിഗർ, വൈറ്റാലിറ്റി ആൻഡ് വിഗർ, നല്ല ആരോഗ്യമുള്ളതാണെന്ന് നമുക്ക് കാണാം. കണ്ണിൽ തന്നെ നല്ല തിളക്കമുണ്ടാവും, തൊലിക്ക് നല്ല മിനുസമുണ്ടാവും, അത്യാവശ്യം വലിപ്പമുള്ള ശരീരമുണ്ടായിരിക്കും, നല്ല നേർത്ത തൊലി, തിളക്കമുള്ള നേർത്ത തൊലിയും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അടുത്തതായിട്ട് ഡയറി ക്യാരക്ടേഴ്സ്. ഡയറി ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് വെഡ്ജസ് ആണ്, അതായത് ആങ്കുലാരിറ്റി ഓഫ് ദ ബോഡി. നോക്കുന്ന സമയത്ത് ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും സൈഡിൽ നിന്നും നോക്കുമ്പോൾ കിട്ടുന്ന ലുക്ക്, അതാണ് ഇവിടെ പറയുന്നത് ടോപ്പ് വെഡ്ജ്, സൈഡ് വെഡ്ജ് ആൻഡ് ഫ്രണ്ട് വെഡ്ജ്. ഈ വെഡ്ജസ് എല്ലാം തന്നെ കൃത്യമായിട്ടുള്ള അളവിലാണെങ്കിൽ അത് നല്ല ക്വാളിറ്റി ബ്രീഡാണെന്ന് പറയുന്നു. നല്ല ക്വാളിറ്റിയുള്ള ബ്രീഡാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള വെഡ്ജ് ഉണ്ടാവും. എന്നാൽ എല്ലാ ബ്രീഡിനും ഒരുപോലെ അല്ലെങ്കിലും ചില ആംഗിളിൽ നിന്ന് നോക്കുന്ന സമയത്ത് അത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അടുത്തതായിട്ട് പറയുന്നത് ബോഡി കപ്പാസിറ്റിയാണ്. ബോഡി കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ചെസ്റ്റ്, ഗർത്ത്, ലെങ്ത്, ഡെപ്ത് ഓഫ് ബാരൽ ഇത്രയുമാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ നമ്മൾ ചെസ്റ്റിന്റെ അളവ്, സർക്കംഫറൻസ് അറൗണ്ട് ചെസ്റ്റ്, ചെസ്റ്റിന്റെ അളവ്, ഗർത്താണ് സർക്കംഫറൻസ് അറൗണ്ട് ചെസ്റ്റ്, ലെങ്ത് ആൻഡ് ഡെപ്ത് നീളവും വീതിയും, ബാരലിന്റെ വലിപ്പം ഒക്കെ നോക്കിയിട്ട് നല്ല ഡൈജസ്റ്റീവ് കപ്പാസിറ്റി ഉള്ള ബ്രീഡാണോ അല്ലയോ എന്നറിയുന്നു. നല്ല ഡൈജസ്റ്റീവ് കപ്പാസിറ്റി ഉള്ള ബ്രീഡാണെങ്കിൽ നല്ല രീതിയിൽ പാൽ ഉൽപാദനം തരും എന്നത് ഒരു സത്യം തന്നെയാണ്. അടുത്തതായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ് ഡയറി അനിമലിനെ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 5 പോയിന്റ്സ് ഇവിടെ പറയുന്നു. മാമറി ഡെവലപ്മെന്റ്, മാമറി ഗ്ലാൻസിന്റെ ഡെവലപ്മെന്റ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് അകിടും അതിൻ്റെ ഭാഗങ്ങളും മൊത്തമായിട്ട് കാണാനുള്ള പ്ലേസ്മെന്റ് ഒക്കെ ഇവിടെ പറയുന്നു. സാധാരണഗതിയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം അഡർ എന്ന് പറയുന്നത് ഒരു മിൽക്ക് സെക്രീറ്റിംഗ് ഗ്ലാൻഡ് അല്ലേ. അപ്പൊ നമ്മൾ അകിട് നോക്കുന്ന സമയത്ത് 4 മാമറി ഗ്ലാൻഡ് ഉണ്ടായിരിക്കും. 4 മാമറി ഗ്ലാൻഡ്, അതായത് 4 കാമ്പുകളുണ്ട്, ടീറ്റുണ്ട്, അതിൻ്റെതായിട്ടുള്ള ക്വാർട്ടേഴ്സ് ഉണ്ട് അല്ലേ. 4 മാമറി ഗ്ലാൻഡ്, അതിൽ നിന്നും ഓരോ ടീറ്റും ഉണ്ടാകും. അതിൽ 2 മുൻവശത്തും 2 പിൻവശത്തുമായിരിക്കും. ഒരേ ലെവലില് സ്ക്വയർ ടൈറ്റ് ആയിട്ടുള്ളതായിരിക്കും പ്ലേസ്മെന്റ്. നല്ല നീളമുള്ളതും ഒരുപാട് നീളമല്ല ഒരുപാട് ഷോർട്ടുമല്ലാതെ അത്യാവശ്യം വലിപ്പമുള്ളതും, ബ്രീഡിന് എങ്ങനെയാണോ ക്യാരക്ടർ അതിനെ പ്രാപ്യമാകുന്ന രീതിയിലുള്ള സൈസ് ഓഫ് അഡർ നിർബന്ധമായും ഉണ്ടായിരിക്കണം. 2 മുൻകാമ്പുകൾ മുന്നിലേക്കും 2 പിന്നിലെ കാമ്പുകൾ അഥവാ ടീറ്റുകൾ പുറകിലേക്കും പിൻകാലുകളുടെ ഇടയിലായിട്ടാണ് കാണേണ്ടത്. ടീറ്റിന്റെ മുൻവശം കുറച്ച് തള്ളിയും പിൻവശം കുറച്ച് പുറകിലേക്കുമായിരിക്കും ഉണ്ടായിരിക്കേണ്ടത്. ടീറ്റിന്റെ വലിപ്പം, അതായത് കാമ്പിന്റെ വലിപ്പം അത്യാവശ്യം വലിപ്പം ഉണ്ടായിരിക്കണം. റിയർ ഹൈ അറ്റാച്ച്മെന്റ്, അതായത് അകിടിന്റെ പുറക് വശത്ത് ഫാറ്റിന്റെ ഡെപ്പോസിഷനോ അകിടിന്റെ പുറത്ത് മടക്കുകളോ ചുളിവുകളോ ഫാറ്റ് ഡെപ്പോസിഷനോ വെയിൻ ഉയർന്നു നിൽക്കുന്നതോ ഒന്നും പാടില്ല, കട്ടൗട്ട് നിൽക്കുന്നതോ ഒന്നും തന്നെ പാടില്ല. കൂടാതെ സിമെട്രിക്കൽ ആയിട്ടുള്ള നല്ല നീളമുള്ള സിക്സാഗ് ആയിട്ടുള്ള മിൽക്ക് വെയിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടോർട്ടുറസ്, പ്രോമിനൻറ്റ് ടോർട്ടുറസ് മിൽക്ക് വെയിൻ, അതായത് നിങ്ങൾ ഈ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പശുവിൻ്റെ താഴ്ഭാഗത്തായിട്ട് അകിടിൽ നിന്നും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇതാണ് മിൽക്ക് വെയിൻ എന്ന് പറയുന്നത്. അതായത് ഈ ഭാഗത്ത് നിന്നും ഇങ്ങനെ മിൽക്ക് വെയിൻ വന്നിട്ട് ഇവിടെ സിക്സാഗ് അറേഞ്ച്മെൻ്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നല്ല ക്വാളിറ്റി മിൽക്ക് പ്രൊഡ്യൂസർ ആണ് എന്നത് തന്നെയാണ്. സ്ക്വയർലി പ്ലേസ്ഡ് ആയിട്ടുള്ള ടീറ്റും അത്യാവശ്യം നല്ല മടക്കുകളൊക്കെ ഉള്ള, വൃത്തികേടുള്ള മടക്കുകളല്ല, നല്ല ഭംഗി കാണാനുള്ള അത്യാവശ്യം വലിപ്പമുള്ള അകിടുള്ള അടറുള്ള 4 വൃത്തിയുള്ള കാമ്പുകളുള്ള ഓവർ സൈസ്ഡ് അല്ലാതെ അകിടുകളുള്ള നല്ല ടീറ്റുകൾ സ്ക്വയർലി പ്ലേസ്ഡ് ആയിട്ടുള്ള, കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല ക്വാളിറ്റിയുള്ള മിൽക്ക് തരുന്ന നല്ല ക്വാളിറ്റിയുള്ള ബ്രീഡാണെന്ന്. ഇത് നോക്കിയിട്ട് വേണം നമ്മൾ മാമറി ഡെവലപ്മെന്റ് മനസ്സിലാക്കാനായിട്ട്. സ്കോർ എല്ലാം തന്നെ അനലൈസ് ചെയ്തതിന് ശേഷം നമ്മൾ എക്സലൻ്റ് ആകുമ്പോൾ 90 above, 85 to 90 വെരി ഗുഡ്, 80 to 85 ഗുഡ്, അക്സെപ്റ്റബിൾ 70 to 80, 60 to 70 ഫെയർ, പുവർ ബിലോ 60. ഇതിൽ 75 above ആണെങ്കിൽ മാത്രമേ അവയെ നമ്മൾ ഷോയ്ക്ക് പോലും അക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ. എന്നിട്ട് ഈ 75 above ഉള്ളതിൽ നിന്നും
90 അബവ് ആർക്കാണോ കിട്ടുന്നത് അവർക്കായിരിക്കും സമ്മാനം കൊടുക്കുക, അല്ലെങ്കിൽ അവരെ ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അത്രയുമാണ് ജഡ്ജിങ് ഓഫ് ഡയറി കൗ യൂസിങ് സ്കോർ കാർഡ് എന്ന ടോപ്പിക്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. നിർത്തുന്നു.